ॐ श्री नारायण परमगुरवे नमः। श्री नारायण धर्मम् श्री नारायण गुरुदेवन अरुल चेदिट्टुल्ल धर्मोपदेशंगल तन्ने शिक्षनाय आत्मानंद स्वामिकल पद्य रूपेण एझुतिय ओरु पुण्य ग्रंथम अर्थ विवरणवुम व्याख्यानवुम स्वामी मुक्तानंद यदि श्लोक आलापनम माता नित्यचिन्मय द्वितीय സർഗ്ഗത്തിലേക്ക് വരുമ്പോൾ ധർമ്മ അധർമ്മ വിവേചനം എന്നാണ് ഈ സർഗ്ഗത്തിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. ജാതി മത ദൈവ വിചാരമാണ് അടുത്ത ഈ ചാപ്റ്ററിൽ തന്നെയുള്ള അടുത്ത ഭാഗം. ജാതി രേക മനുഷ്യാണ മതമേകമനിന്ദിതം ദേവോപ്യേക സമാസേന ജാതിരാദൗ നിരൂപ്യതേ. മനുഷ്യാണാം ജാതിഹി ഏക, ജാതി ഒന്നാണ്. അനിന്ദിതം, അനിന്ദിതം എന്ന വാക്കിന്റെ അർത്ഥം നിന്ദിക്കപ്പെടാത്തത്. അതിന്റെ അർത്ഥം ഇവിടെ ശ്രേഷ്ഠമായാന്നാണ് എഴുതിയിട്ടുള്ളത്. തർക്കമറ്റത് എന്നുകൂടി അനിന്ദിതം എന്ന വാക്കിന് അർത്ഥമുണ്ട്. തർക്കമറ്റ മതം ഏകം ഒന്നാണ്. ജാതി ഒന്ന് തർക്കമില്ലാത്ത രീതിയിലുള്ള മതം ഒന്നാണ്. ദേവഹ അഭി ദൈവവും ഏക ഒന്ന് തന്നെയാണ്. ആദവ് സമാസേന ആദ്യമായിട്ട് ചുരുക്കിയിട്ട്, സമാസേന വെച്ചാൽ ചുരുക്കിയിട്ട്, സമഗ്രമായിട്ട് ചുരുക്കിയിട്ട് ജാതി നിരൂപ്യത, ജാതിയെപ്പറ്റി നിരൂപണം ചെയ്യുന്നു. മനുഷ്യന് ജാതി ഒന്നേയുള്ളൂ, മതം ഒന്നേയുള്ളൂ, ദൈവം ഒന്നേയുള്ളൂ ഇത് നമുക്കറിയാം. ഇനി ഇതിൽ സന്ദേഹം വരുന്നത് എന്താണ്? എന്താണ് ജാതി? ആ ഒരു ജാതി ഏതാണ്? പല ശ്രീനാരായണ സംഘടനകളും പറഞ്ഞിട്ട് പോന്നിട്ടുള്ളത് അത് ഗുരു പറഞ്ഞത് ഇഴവ ജാതിയാണെന്നാണ്. അത് ഗുരുവിന് എത്ര മാനക്കേടുണ്ടാക്കുന്നതാണെന്നറിയാമോ? ഈ കാര്യം അത് തെറ്റായിട്ട് അതിനെ വ്യാഖ്യാനിക്കുകയാണ്. ഗുരു എല്ലാ ജാതികളുടെയും അടിസ്ഥാനം തെറ്റാണെന്ന് വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട്. ഒരു ജാതിയും അടിസ്ഥാനപരമായി ദൈവസ്രഷ്ടമല്ല, ദൈവത്തിനാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് ഗുരു ശാസ്ത്രീയമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ജാതിയുടെ കാര്യത്തിലുള്ള ഈ തെറ്റായ ധാരണ അത് നമ്മൾ നീക്കിയെടുക്കണം. മനസ്സിൽ കിടക്കുന്ന ഒരു മാലിന്യമാണത്. നാം അത് മാറ്റുന്നതിലൂടെ നമുക്ക് അതിവിസ്തൃതമായ ഒരു അവബോധം നമുക്കുണ്ടാകും. മനുഷ്യത്വം നല്ലവണ്ണം നമ്മളിലേക്ക് കടന്നു വരും. സങ്കുചിത ചിന്താഗതികൾ നമ്മളിൽ നിന്ന് മാറിപ്പോകും. പലപ്പോഴും നാം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം സമൂഹത്തിലെ മറ്റുള്ള ആളുകൾക്ക് ജാതി ചിന്തയുണ്ടല്ലോ എന്നാണ്. അതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ? അത് സാമൂഹികമായ ഒരു പ്രശ്നം. ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം ജാതിയെ നിരൂപിച്ചിരിക്കുന്നത് ഈഴവജാതിയുടെയോ തീയജാതിയുടെയോ അണികളുടെ ജാതി ചിന്ത മാറ്റുക എന്ന ഉദ്ദേശത്തോടെയല്ല. സമൂഹത്തിലെ എല്ലാ മനുഷ്യരുടെയും ജാതി ചിന്തയെ ഉന്മൂലനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഗുരു ജാതിയെ നിരൂപിച്ച് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഈഴവജാതിക്കാർ അല്ലെങ്കിൽ തീയജാതിക്കാർ ജാതി ചിന്ത മാറ്റി ബാക്കിയുള്ളവരെല്ലാം ജാതി ചിന്ത കൊണ്ടു നടക്കണമെന്ന് ഒരുദ്ദേശവും ഗുരുദേവന്റെ കൃതികളിലൊന്നും കാണുന്നില്ല. ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് ഗുരു ഉപദേശിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ലോകത്തിലേക്ക് ഈ സന്ദേശം എത്തുന്നില്ല എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ, ഈ സന്ദേശം ജീവിക്കുന്നവരിൽ നിന്നാണ് ഇത് സൗരഭ്യമുള്ളതായിട്ട് പ്രസരിക്കുകയുള്ളൂ. ജാതി ചിന്തയോടുകൂടി അല്ലെങ്കിൽ ജാതിയെ ജീവിക്കുന്ന വ്യക്തികൾ ഈ ദർശനം പറയുമ്പോൾ അതിന് സൗന്ദര്യം ഉണ്ടായിരിക്കില്ല, സൗരഭ്യം ഉണ്ടായിരിക്കില്ല. ജാതി ചിന്തയിൽ നിന്നും നാം പുറത്തു കടന്നതിന് ശേഷം
ഒരു യഥാർത്ഥ മനുഷ്യനായിട്ട് ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ദർശനം നമ്മൾ പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് മാനവ മനസ്സിലേക്ക് കടന്നു ചെല്ലുള്ളത്. അല്ലാതെ വെറുതെ ഇത് നമ്മൾ ചർവിത ചർവണം ചെയ്തിട്ട് കാര്യമില്ല. ജാതി മത ദൈവ വിചാരം, എന്താണ് ജാതി, എന്താണ് മതം, എന്താണ് ദൈവം, ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുരുവിനെ മനസ്സിലായി എന്ന് പറയാം. എന്താണ് ജാതി, എന്താണ് മതം, എന്താണ് ദൈവം? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ എന്ന ഗുരുവിൻ്റെ വിഖ്യാതമായ ഒരു ശ്ലോകം. എല്ലാവർക്കും അറിയാവുന്നതാണതെല്ലാം. പക്ഷേ നമുക്ക് ഇപ്പോഴും അറിയാത്തതുണ്ട്. ഒരു ജാതി ഏത് ജാതി, ഒരു മതം ഏത് മതം, ഒരു ദൈവം ഏത് ദൈവം എന്നുള്ളത് അതിപ്പോഴും അറിയാത്ത കാര്യമാണ് പലർക്കും. അവരവരുടെ അഭിരുചിക്കനുസരിച്ച് ജാതിയെ അവരവരുടെ ജാതിയായിട്ട് സ്വീകരിക്കാനും ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ച് മതത്തെ അവരവരുടെ മതമായിട്ട് സ്വീകരിക്കാനും ഓരോരുത്തരുടെ അഭിരുചിക്കനുസരിച്ച് ദൈവത്തെ അവരവരുടെ വിശ്വാസങ്ങളിലിരിക്കും ദൈവമായിട്ട് സ്വീകരിക്കാനും ഓരോരുത്തരും മെനക്കെടുകയാണ് ചെയ്യുന്നത്. പകരം ഗുരു നമ്മെ പഠിപ്പിക്കുന്ന ദൈവം, മതം, ജാതി തത്വപരമായിട്ട് അത് ഗുരുവിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കണം. എന്നിട്ട് നമ്മളുടെ ചിന്താഗതിയിലേക്ക് ഗുരുവിനെ ചുരുക്കിക്കൊണ്ടുവരാതെ ഗുരുവിൻ്റെ ചിന്താഗതിയിലേക്ക് നമ്മൾ ഉയർത്തിയെടുക്കുകയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് വിപരീതമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. നമ്മുടെ ചിന്താഗതിയിലേക്ക് ഗുരുവിനെ ചുരുക്കി ചുരുക്കി കൊണ്ടുപോരും. അതെല്ലായിടത്തും കാണുന്നതാണത്. നമ്മളുടെ ചിന്താഗതി എന്ന് പറയുന്നത് നമുക്കൊരുപാട് സ്ഥാപിത താല്പര്യങ്ങളുണ്ട് ഓരോരുത്തർക്കും. നിങ്ങൾ ഗുരുവിനെ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ ഗുരുവിൽ അധ്യാരോപിക്കരുത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും രാഷ്ട്രീയപരമായ ബാക്ക്ഗ്രൗണ്ടുകൾ ഉണ്ടായിരിക്കാം, പ്രത്യയശാസ്ത്രപരമായ താല്പര്യങ്ങളുണ്ടായിരിക്കാം. അവിടെയൊക്കെ നിങ്ങൾ അത് ഉപേക്ഷിച്ചിട്ട് അതിനെ മാറ്റി നിർത്തിയിട്ട് അല്പമേ നേരമെങ്കിലും ഒന്ന് നീക്കി വച്ചിട്ട് ഗുരു എന്തെന്ന് പറയുന്നത് ചിന്തിക്കണം, അത് ഉൾക്കൊള്ളണം. നമ്മളുടെ മുൻധാരണ കൊണ്ട് ഗുരുവിനെ മലീമസമാക്കാൻ പാടില്ല. ഗുരുവിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതിനെ ഉപേക്ഷിക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. നിങ്ങൾ ഇതുവരെ ഗ്രഹിച്ചിട്ടുള്ള നിങ്ങളുടെ ധാരണകളെ ഉടച്ചു കളയേണ്ടതുണ്ട്. അതുകൊണ്ട് ഗുരുവിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു നിഷ്കളങ്കത നിങ്ങൾ ആർജിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യപടിയായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ടുന്ന ഒരു വിശുദ്ധിയാണ് ആ നിഷ്കളങ്കത. ആ നിഷ്കളങ്കതയിൽ നിന്ന് ഗുരുവിലേക്കുള്ള പ്രവേശനം സുഗമമായിട്ട് തീരും. അല്ലാത്ത പക്ഷം ഗുരുവിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല. പകരം നിങ്ങളുടെ ബുദ്ധിപരമായ സാമർഥ്യം കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഗുരുവിനെ നിങ്ങളുടെ സങ്കുചിതമായ ചിന്താഗതിയുടെ മൂശയിലേക്ക് ചുരുക്കി കൊണ്ടുവന്ന് അവിടെ ഗുരുവിനെ നിങ്ങൾ ഉടച്ചു വാർക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഗുരുവിനെ ഒരിക്കലും ഉടച്ചു വാർക്കാൻ പാടില്ല. കാരണം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്ഥാപിത താല്പര്യമുള്ളവരാണ്. നിങ്ങൾ ഈ ലോകത്തിന് ഒരിക്കലും ഒരു മാതൃകയാകണമെന്നില്ല. ഈ ലോകത്തിൻ്റെ നന്മയിൽ നിങ്ങൾക്കൊരു പങ്കാളിത്തവും വഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഗുരു ലോകത്തിൻ്റെ നന്മയിൽ വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള മഹാനാണ്. ഗുരുവിൻ്റെ ജീവിതമാണ് നമ്മളുടെ ജീവിതത്തെക്കാളും ലോകത്തിന് പ്രസക്തമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഗുരു എന്ത് ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് പ്രധാനമായിട്ട് വരേണ്ടത്. ഇതൊക്കെ നമ്മൾ നല്ലവണ്ണം ആലോചിക്കണം. നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം, ഒരുപാട് ദർശനങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ദർശനങ്ങളും ചിന്തകളൊക്കെ നമ്മളുടെ ഉള്ളിൽ മാത്രം ഇരിക്കുന്നതാണ്. നമ്മുടെ കർമ്മങ്ങളിലോ കാരുണ്യത്തിലോ വിശാല ജീവിതത്തിലോ അതൊന്നും പുറത്തേക്ക് നിർഗളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്യക്തി എന്ന രീതിയിൽ നിങ്ങളുടെ ചിന്താഗതികൾ ഉപേക്ഷിക്കേണ്ടതാണ്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, മഹാനായ ഒരു ഗുരുവിൻ്റെ മഹത്തായ ജീവിതത്തിൻ്റെ ആ വലിയ സാക്ഷാത്കാരത്തെ സ്വീകരിക്കാൻ ഒരു ശിശുവിനെ പോലെ നാം തയ്യാറാകണം. നമുക്ക് വളരുകയാണ് വേണ്ടത്, അല്ലാതെ തളരുകയല്ല വേണ്ടത്. ഒരുപക്ഷെ ഗുരുവിനെ നിങ്ങൾ
താഴേക്കിറക്കി കൊണ്ടുവന്നാൽ, നിങ്ങൾക്ക് വേണ്ടി ഗുരുവിനെ സങ്കുചിതമാക്കി തീർത്താൽ നിങ്ങൾ തളർന്നു പോവുകയുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട്, നിങ്ങളുടെ ചിന്താഗതികൾ ഉപേക്ഷിച്ചിട്ട്, ആശയങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഗുരുവിലേക്ക് വൃദ്ധി പ്രാപിക്കുകയാണെങ്കിൽ ഒരു വൻവൃക്ഷം പോലെ നിങ്ങൾക്ക് പുഷ്കലമാകാൻ കഴിയും എന്നുള്ളതാണ്. അതിനുള്ള ഒരു സാധ്യത എല്ലാവരിലുമുണ്ട്. നമുക്ക് ഗുരുവിലേക്ക് വളരുകയാണ് വേണ്ടത്, ഗുരുവിനെ നിങ്ങളിലേക്ക് തളർത്തുകയല്ല വേണ്ടത്. ഇതാണ് ആദ്യത്തെ ഒരു ലെസ്സനായിട്ട് നാം പഠിക്കേണ്ടത്. നാം പടവുകൾ കയറേണ്ടവരാണ്. ഗുരുവിനെ നമ്മളുടെ പടവുകളിലേക്ക് ഇറക്കി കൊണ്ടുവരികയല്ല ചെയ്യേണ്ടത്. പടവുകൾ കയറുമ്പോൾ മുകളിലോട്ട് നോക്കണം. ഉന്മുഖതയാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. പലപ്പോഴും നാം അധോമുഖമായി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഗുരുവിനെ അധോമുഖമായിട്ട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു കൃപണന്റെ ലക്ഷണമായിട്ട് ഗുരു എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. കൃപാലുവായിട്ട് തീരണം. ഗുരുവിനെ ഒപ്പം നമ്മൾ ഉയർന്നു പോകണം. അപ്പോൾ ധർമ്മത്തെ നാം അനുഷ്ഠിക്കുന്നതിലൂടെ, ധർമ്മത്തെ നാം മനസ്സിലാക്കുന്നതിലൂടെ ധർമ്മം എന്നതൊരു പ്രാക്ടിക്കൽ ലെസൺ കൂടിയാണ്. ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതാണ് ധർമ്മം. അതിനൊരു അപ്ലിക്കബിലിറ്റി ഉണ്ട്. വെറുതെ ഒരു തിയറി പറഞ്ഞു തരികയല്ല ഇതൊന്നും. ഇതിൽ തിയറിയേക്കാൾ കൂടുതൽ പ്രാക്ടീസിനാണ് പ്രാധാന്യം. നമ്മൾ ഓരോ പ്രാവശ്യവും ഇതിൽ കേൾക്കുന്ന കാര്യങ്ങൾ അല്പമെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കണം. ഇനി പറയാൻ പോകുന്നത് ജാതിയെക്കുറിച്ചാണ്. നിങ്ങൾ ജാതിയെക്കുറിച്ച് പറയരുത് എന്ന് മാത്രമല്ല, ചിന്തിക്കരുത്, വിചാരിക്കരുത് എന്ന് പറയുമ്പോൾ എത്രമാത്രം പരിവർത്തനം നിങ്ങളുടെ ആന്തരികതയിൽ വരണം. മനുഷ്യനെ കാണാൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലെസൺ നമുക്ക്. ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാം ആദ്യം. ജാതി എന്നത് ഒരു ചൂഷണ ഉപാധിയാണ്. ജാതി പറയുന്നതിലൂടെ നമുക്ക് വേണമെങ്കിൽ ബാഹ്യമായ നേട്ടങ്ങൾ പലതും ഉണ്ടാകാം. പക്ഷേ അവിടെ ഗുരു നമ്മളിൽ മരിച്ചു പോകുന്നുണ്ട്. ഗുരു നമ്മളിൽ മരിച്ചു പോകുന്നുണ്ട്. ഗുരുവിനെ നമ്മളിൽ കൊന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് ജാതിയുടെ വിജൃംഭണത്തെ പരിപോഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് ഗുരുവിൻ്റെ ദർശനത്തെ വെച്ചുകൊണ്ട് ജീവിതത്തെ വിശാലമാക്കാനുള്ളൊരു കാഴ്ചപ്പാട് വളർത്തിയെടുക്കാൻ കഴിയുമോ എന്ന് ആലോചിക്കണം. ഇത് താർക്കികമായിട്ട് പറയുകയല്ല, ഇത് ഒരു ലോകത്തിൻ്റെ ഒരു ആവശ്യമായതുകൊണ്ടാണ്. ഇന്ന് ലോകം ഗുരുവിനെ ശ്രദ്ധിക്കാൻ കാരണം വിശ്വമാനവ ദർശനം പറഞ്ഞ ഗുരുവായതുകൊണ്ടാണ്. ജാതി ദർശനം പറഞ്ഞ ഗുരുവിനെ ആരും ശ്രദ്ധിക്കുകയില്ല. ഇന്ന് ഗുരുവിനെ ലോകം ശ്രദ്ധിക്കുന്നത് ഈ ലോകത്ത് ആരും പറയാത്ത ഏകലോക മാനവികതയെക്കുറിച്ച് സംസാരിച്ചതുകൊണ്ടാണ്. ആ ഏകലോക മാനവികതയെ വികസിപ്പിച്ചെടുത്ത ദർശന സുഷമയുള്ള ഗുരുവിനെ ആണ് അവർ അറിയാൻ ആഗ്രഹിക്കുന്നത് തന്നെ. കേരളം മാത്രമല്ല, കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ലോകത്ത് ഗുരുവിൻ്റെ കാഴ്ചപ്പാട് ആവശ്യമുള്ള ഒരു സമയം കൂടിയാണ്. ഇപ്പൊ 100 പേര് പൂർണ്ണ മനസ്സോടു കൂടിയിട്ട് ഗുരുവിൻ്റെ വചനങ്ങളെ സ്വീകരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ ആ 100 പുഷ്പങ്ങൾ കൊണ്ട് ഈ ലോകം സുരഭിലമായിട്ട് തീരും. അതാണ് നമുക്ക് ആവശ്യം. 1000 കണക്കിനാളുകൾ ഉണ്ട് എന്ന് ഗുരുവിനുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് 100 പൂർണ്ണ വികസിത പുഷ്പങ്ങളാണ് ഗുരുവിന് ആവശ്യം. ഗുരുവിൻ്റെ സൗരഭ്യം ആ പുഷ്പങ്ങളിലൂടെയാണ് ലോകത്തിന് കിട്ടുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാം ശ്രീനാരായണ ധർമ്മം പഠിക്കുമ്പോൾ ഗുരുവിനെ നാം കൂടുതൽ അടുത്തറിയുകയാണ് ചെയ്യുന്നത്. അറിയുക മാത്രമല്ല, നമുക്ക് എത്രമാത്രം ഗുരുവിലേക്ക് ഉയരാൻ കഴിയും എന്നുകൂടി പരിശോധിക്കുവാനുള്ള ഒരവസരവും കൂടിയാണ്. സമൂഹത്തിൽ ഗുരുവിനെക്കുറിച്ച് പലതരത്തിലുമുള്ള അബദ്ധധാരണകളും കാലാന്തരത്തിൽ വളർന്നു വന്നിട്ടുണ്ട്. പലർക്കും അറിയില്ല ഗുരുവിൻ്റെ വീക്ഷണവും ദർശനവും എന്താണെന്ന്. വ്യക്തിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും മാനവ ജീവിതത്തെക്കുറിച്ചും ലോകവാഴ്വിനെക്കുറിച്ചും ഗുരുവിന് വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. ആ കാഴ്ചപ്പാട് ലോകത്തിനാകെ ഹിതം പ്രദാനം ചെയ്യുന്ന തരത്തിലുള്ളതാണ്. ഗുരുവിൻ്റെ ദർശനത്തിലോ കാഴ്ചപ്പാടിലോ ഒരു തരത്തിലും പക്ഷപാത സ്വഭാവം ഉണ്ടായിരുന്നില്ല.
എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഇണങ്ങുന്ന ഒരു ദാർശനികത ഗുരുദേവനിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റു തരത്തിലുള്ള ഭേദചിന്തകളോടുകൂടി ജീവിക്കുന്നവർക്ക് പോലും ഗുരുവിൻ്റെ ദർശനം വിരോധത്തെ ഉളവാക്കിയിരുന്നില്ല. പ്രധാനമായും ഗുരു അവതരിപ്പിച്ച വിഷയങ്ങളെ ശ്രീനാരായണ ധർമ്മം എന്ന ഈ ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്.